വെൽക്കം ടു വരാണ്ട റൈസ് യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് ഈ ആഴ്ച ഡിസ്കസ് ചെയ്ത കറണ്ട് അഫെയേഴ്സിൻ്റെ ക്യൂസ് ആണ് വീക്ലി ക്യൂസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാർച്ച് സിക്സ്റ്റീൻ തൊട്ട് ട്വൻറ്റി ത്രീ വരെയുള്ള വീക്ക്ലി ക്യൂസ് ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇതിനകത്ത് വായിക്കാൻ പോകുന്നത് ആദ്യത്തെ ന്യൂസാണ് വായിക്കാൻ പോകുന്നത് സോറി ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് വായിക്കാൻ പോകുന്നത് ഒരു സെക്കൻഡ് ആദ്യത്തെ ന്യൂസ് ആണ് വായിക്കാൻ പോകുന്നത് വാട്ട് ഈസ് ദ ഇന്ത്യസ് റാങ്ക് ഇൻ ദ യു എൻ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ടൂ തൗസൻഡ് ആൻഡ് ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യു എൻ ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ റാങ്കിങ് എത്രന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ വൺ തേർട്ടി നയൻ്റെതാണ് ഇന്ത്യയുടെ ഹാപ്പിനെസ് ഇൻഡെക്സി റാങ്കിങ് വൺ തേർട്ടിൻ്റെ വൺ തേർട്ടി നയൻതാണ് ടോട്ടൽ വൺ ഫോർട്ടി നയൻ കൺട്രീസ് എടുത്തത് ഏറ്റവും ലാസ്റ്റ് വന്നത് അഫ്ഗാനിസ്ഥാനാണ് വൺ തേർട്ടി നയൻ വന്നത് ആരാണ് ഇന്ത്യയാണ് വൺ തേർട്ടി നയൻത് റാങ്കിങ് വന്നേക്കുന്നത് യു എൻ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ടിൽ ഇതെല്ലാം നമ്മൾ ഈ വീക്ക് ഡിസ്കസ് ചെയ്ത കറണ്ട് അഫെയേഴ്സ് തന്നെയാണ് ഓക്കെ അത് കാണാത്തൊരു പ്ലേലിസ്റ്റിൽ പോയിട്ട് ഡെയിലി കറണ്ട് അഫെയർസ് കയറി കാണുക ഓക്കെ ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വായിക്കാൻ പോകുന്നത് ദ സിക്സ് ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഐ ബി എസ് ഐ വുമൻസ് ഫോറം മീറ്റിംഗ് വാസ് ഹെൽഡ് വെർച്വലി വാട്ട് ഈസ് വിസ് കൺട്രി ഈസ് ദ കറണ്ട് ചെയർ ആറാമത്തെ ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഐ ബി എസ് ഐ ഐ ബി എസ് ഐയുടെ വുമൺ ഫോറം മീറ്റിംഗ് നടന്നായിരുന്നു ആയിട്ട് നടന്നായിരുന്നു ഓക്കെ ഈ ഈ ഒരു പർട്ടിക്കുലർ മീറ്റിംഗ് ഷെയർ ചെയ്ത കൺട്രി ചെയ്തെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം കമൻറ്റ് സെഷനിൽ കമൻ്റ് ചെയ്യാം ആൻസർ ഇന്ത്യയാണ് ആൻസർ ഓക്കെ അറിഞ്ഞിരിക്കുക ഇത് ആറാമത്തെ ആയിരുന്നു ആറാമത്തെ മീറ്റിംഗ് ആണ് നടന്നത് ഫോറം വുമൻസ് ഫോറം മീറ്റിംഗ് ആണ് ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക ഇത് വുമൻ എംപവർമെന് വേണ്ടിയാണ് ഈ ഒരു പെർട്ടിക്കുലർ മീറ്റിംഗ് നടന്നത് അറിഞ്ഞിരിക്കുക ആറാമത്തെ എഡിഷനാണ് ആണ് നടന്ന മീറ്റിംഗിന്റെ ആരൊക്കെ ആരൊക്കെയായിരുന്നു ഇന്ത്യ ബ്രസീൽ സൗത്ത് ആഫ്രിക്ക വുമൻസ് ഫോറം മീറ്റിംഗ് ആണ് ഓക്കെ ഇനി അടുത്ത തേർഡ് ക്വസ്റ്റ്യൻ ആണ് വായിക്കാൻ പോകുന്നത് വിച്ച് ഓർഗനൈസേഷൻ ലോൺസ് ദ സാഹി ദിഷ യാമ്പയിൻ ടു സെലിബ്രേറ്റ് വുമെൻസ് ലിവ്ലിഹുഡ്സ് ഇൻ റൂറൽ റൂറൽ ഇന്ത്യ ഏത് ഓർഗനൈസേഷനാണ് സാഹി ദിഷ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്താണ് ക്വസ്റ്റ്യൻ ആ ഓർഗനൈസേഷൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത് എന്തിനു വേണ്ടിയാണ് ഈ ഈ ഒരു പെർട്ടിക്കുലർ ക്യാമ്പയിൻ കൊണ്ടുവന്നതെന്ന് വെച്ചാൽ Women ലൈവ്ലിഹുഡ്സിന് വേണ്ടിയാണ് എന്ന് വെച്ചാൽ വുമന്റെ Basic Needs, അവരുടെ എഡ്യൂക്കേഷൻ ഇതെല്ലാം കൂടെ ഇതെല്ലാം കമ്പൈൻഡ് ആയിട്ടുള്ളൊരു ക്യാമ്പയിൻ ആണ് സാഹി ദിശ ഇത് ലോഞ്ച് ചെയ്ത ഓർഗനൈസേഷൻ്റെ പേരാണ് ചോദിച്ചേക്കുന്നത് ആൻസർ അറിയാമെന്നവർക്ക് കമൻ്റ് ചെയ്യാം ആൻസർ ഓപ്ഷൻ ബി ആണ് യു ആണ് ഓക്കെ യു എൻ ഡി പി ആണ് യു എൻ ഡി പി എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ആണ് എന്താണ് സഹി ദിശ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത് ഓക്കെ ഇനി അടുത്ത ഒരു ഫോർകാസ്റ്റ് ആണ് ചോദിക്കുക പറ്റിയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റ്യൻ നമ്പർ ഫോർ വിസ് പെർസെൻറ്റേജ് ഈസ് പ്രൊജക്റ്റഡ് ആസ് ഇന്ത്യാസ് ജി ഡി പി ഗ്രോത്ത് ഇൻ ടൂ തൗസൻഡ് ആൻഡ് ട്വൻറ്റി വൺ അക്കോർഡിംഗ് ടു മൂഡീസ് റിപ്പോർട്ട് മൂഡിയുടെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തൊന്നിലുള്ള ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ഓക്കെ ജോർജിൻ ആൻസർ കറക്റ്റ് ആ യു എൻ ഡി പി ആണ് നേരത്തെ കൊസ്റ്റിൻ്റെയാണ് തേർഡ് ക്വസ്റ്റിൻ്റെയാണ് കറക്റ്റ് ആണ് ഇപ്പോൾ ഫോർത്ത് ക്വസ്റ്റൻ ആണ് വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഓഫ് പ്ര പെർസെൻറ്റേജ് ഈസ് പ്രൊഡക്റ്റ് പ്രൊജക്റ്റഡ് ആസ് ഇന്ത്യാസ് ജി ഡി പി ഗ്രോത്ത് ഇൻ ടൂ തൗസൻഡ് ആൻഡ് ട്വൻറ്റി വൺ അക്കോർഡിംഗ് ടു മൂഡീസ് റിപ്പോർട്ട് മൂഡിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയുടെ ജി ഡി പി ഗ്രോത്ത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് എത്ര ആയിരിക്കുമെന്നാണ് ക്വസ്റ്റൻ ആൻസർ ട്വൽവ് ആണ് ഓക്കെ പന്ത്രണ്ട് ശതമാനം ആയിരിക്കും ഇന്ത്യയുടെ എന്താണ് ജി ഡി പി ഗ്രോത്ത് വളർച്ച നിരക്ക് ജി ഡി പിയുടെ വളർച്ച നിരക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പന്ത്രണ്ട് ശതമാനവും ആരുടെ റിപ്പോർട്ട് പ്രകാരമാണ് മൂഡീസ് റിപ്പോർട്ട് പ്രകാരമാണ് ഓക്കെ ആനക്ക കറക്റ്റ് ആണ് ആൻസർ ട്വൽവ് പെർസെൻറ്റേജ് ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ നമ്പർ ഫൈവ് ആണ് ഹൂസ് ഇലക്ടഡ് ആസ് ദ ഫസ്റ്റ് വുമൻ പ്രസിഡന്റ് ഓഫ് ടാൻസാനിയ ടാൻസാനിയയിലെ ആദ്യത്തെ വുമൻ പ്രസിഡന്റ് ആരെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം ഓപ്ഷൻ ബി സുലുഹു ആണ് എന്ത് ആദ്യത്തെ വുമൻ പ്രസിഡന്റ് ആയിട്ട് ഇലക്ട് ചെയ്തത് പേര് മറക്കരുത് സാമ്യ സുലുഹു ഹസൻ നിങ്ങൾ ഓപ്ഷൻ കമൻ്റ് ചെയ്താലും മതി ആൻസർ അറിയാമെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കമന്റ് ചെയ്താലും മതി ഓക്കെ സിക്സ് ക്വസ്റ്റ്യൻ ആണ് വായിക്കാൻ പോകുന്നത് ഹൂ ബിക്കം ഫസ്റ്റ് ക്രിക്കറ്റ് ടു സ്കോർ ത്രീ തൗസൻഡ് റൺസ് ഇൻ ട്വന്റി ട്വന്റി ഇന്റർനാഷണൽ ക്രിക്കറ്റ് ട്വന്റി ട്വൻ്റി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ മൂവായിരം റൺ സ്കോർ ചെയ്യുന്ന ആദ്യത്തെ ക്രിക്കറ്റർ ആരാന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി വിരാട് കോഹ്ലിയാണ് വിരാട് കോഹ്ലിയാണ് ആദ്യമായിട്ട് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സോറി ഇന്റർനാഷണൽ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ട്വൻറി ട്വന്റി ഇന്റർനാഷണൽ ക്രിക്കറ്റാണ് വൺ ഡേയും ടെസ്റ്റുമല്ല ട്വൻറ്റി ട്വൻറ്റി ഇന്റർനാഷണൽ ക്രിക്കറ്റിൽ മൂവായിരം റൺ സ്കോർ ചെയ്യുന്ന ആദ്യത്തെ ക്രിക്കറ്റർ ആരാണ് വിരാട് കോഹ്ലിയാണ് ഇന്ത്യയുടെ വിരാട് കോഹ്ലിയാണ് ഓക്കെ അമൃത എന്നൊക്കെ ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ആണ് വിരാട് കോഹ്ലിയാണ് ഓക്കെ ഇനി അടുത്ത സെവൻ ദൗസൻ വായിക്കാൻ പോകുന്നത് ഓ ഷീനിത കറക്റ്റ് ആണ് ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി വിരാട് കോഹ്ലിയാണ് ആൻസർ ഇനി അടുത്ത ക്വസ്റ്റ്യൻ സെവൻ ആണ് വായിക്കാൻ പോകുന്നത് വിച്ച് ഈസ് ദ ഫസ്റ്റ് സെൻട്രൽ അമേരിക്കൻ കൺട്രി ടു ബി ഡിക്ലെയർഡ് മലേറിയ ഫ്രീ ബൈ ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്ത ആദ്യത്തെ സെൻട്രൽ അമേരിക്കൻ കൺട്രി ഏതാണ് മലേറിയ ഫ്രീ അതായത് അവിടെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കും മലേറിയ മൂന്ന് കൊല്ലം അടുപ്പിച്ചായിട്ട് അവിടെ മലേറിയയുടെ എന്താണ് മലേറിയ നിരക്ക് കുറഞ്ഞു മൊത്തത്തിൽ കുറഞ്ഞു അതുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡിക്ലെയർ ചെയ്ത ഫസ്റ്റ് സെൻട്രൽ അമേരിക്കൻ കൺട്രി ഏതെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി ആണ് എൽ സാൽവഡോർ ആണ് എൽസ് ആൽവഡോർ ആണ് ആദ്യത്തെ സെൻട്രൽ അമേരിക്കൻ കൺട്രി എന്താണ് മലേറിയ ഫ്രീ ആയിട്ട് ഡബ്ല്യു എച്ച് ആണ് ഡിക്ലെയർ ഓർഗനൈസേഷൻ്റെ പേരോട് അറിഞ്ഞിരിക്കുക ഡബ്ല്യു എച്ച് ആണ് ഡിക്ലയർ ചെയ്തത് എന്താണ് എൽ സാ സാൽവഡോറിനെ മലേറിയ ഫ്രീ ആയിട്ട് ഡിക്ലയർ ചെയ്തത് ഇനി അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യനാണ് വായിക്കാൻ പോകുന്നത് എൻ പി സി ഐ അല്ലെ നാഷണൽ പേയ്മെൻറ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് ഡാഷ് ടു അഡ്രസ് ഇഷ്യൂസ് ആൻഡ് റിസോൾവ് കംപ്ലയിൻസ് ഓഫ് യു പി ഐ യു പി ഐ ട്രാൻസാക്ഷൻ അറിയാലോ നിങ്ങൾക്ക് യു പി ഐ ട്രാൻസാക്ഷൻ ജിപേ പേടിഎം ഇതെല്ലാം യൂസ് ചെയ്യുന്ന എല്ലാം എന്താണ് യു പി ഐ ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത് ഇത് ക്വസ്റ്റൻ ഇതാണ് എൻ ബി ഐ ലോഞ്ച് ചെയ്ത ആ ഒരു ഫ്യൂച്ചറിൻ്റെ പേരെന്താണ് യു പി ഐ ട്രാൻസാക്ഷനെ പറ്റിയുള്ള കംപ്ലൈൻറ്റ്സ് കൊടുക്കാനും അത് റിസോൾവ് ചെയ്യാനും വേണ്ടി ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ ലോഞ്ച് ചെയ്തായിരുന്നു ആ ഒരു ഫ്യൂച്ചറിൻ്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ ജോർജിന അമൃത കറക്റ്റ് ആണ് ആൻസർ ഓപ്ഷൻ എ എന്താണ് യു പി ഐ ഹെൽപ്പാണ് ആൻസർ ഓക്കെ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ആ ഒരു പർട്ടിക്കുലർ ഫീച്ചറിന്റെ പേര് എന്താണ് യു പി ഐ ഹെൽപ്പ് ഓക്കെ ഇനി അടുത്ത നയൻ ദിവസത്തിനാണ് വായിക്കാൻ പോകുന്നത് വിത്ത് ബാങ്ക് വാസ് അവാർഡ് ദസ്റ്റ് സെക്യർഡ് ഓവർ നൈറ്റ് ഫിനാൻസിങ് റേറ്റ് ലിങ്ക് ഇ സി ബി ഡീൽ വിത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഏത് ബാങ്കിനാണ് ആദ്യത്തെ ഫസ്റ്റ് സെക്യൂർഡ് ഓവർ നൈറ്റ് ഫിനാൻസിങ് റേറ്റ് ഇ സി ബി ഇ സി ബി ആയിട്ട് ലിങ്ക് ചെയ്ത അതും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനായിട്ട് ലിങ്ക് ചെയ്ത ആദ്യത്തെ സെക്യൂർഡ് ഓവർനൈറ്റ് ഫിനാൻസിങ് റേറ്റ് കിട്ടിയ ബാങ്ക് ഏതെന്നാണ് ക്വസ്റ്റ്യൻ അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം ഓപ്ഷൻ കമെന്റ് ചെയ്യാം ആൻസർ എന്താണ് എസ് ബി ഐ ആണ് ആൻസർ എസ് ബി ഐക്ക് ആദ്യത്തെ ഫസ്റ്റ് സെക്യൂർഡ് ഓവർനൈറ്റ് ഫിനാൻസിങ് റേറ്റ് ലിങ്ഡ് ബി ഇ സി ബി ആയിട്ട് ലിങ്ക് ചെയ്ത ഡീല് കിട്ടിയത് അതിനകത്ത് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും കൂടെ പങ്കു വരുന്നുണ്ട് ആൻസർ എന്താണ് ബാങ്ക് ഏതാണ് എസ് ബി ഐ ആണ് ഇനി അടുത്ത ടെൻത് ക്വസ്റ്റ്യൻ ആണ് വായിക്കാൻ പോകുന്നത്

ഡബ്ല്യു എഫ് ഗ്ലോബൽ ലൈറ്റ് ഹൗസ് നെറ്റ്വർക്ക് എൻറ്റർ ചെയ്യുന്ന ആദ്യത്തെ റിന്യൂവബിൾ കൺട്രി ഏതാണ് റിന്യൂ പവർ ഓക്കെ റിന്യൂ പവർ ആണ് ഇത് പഠിക്കാൻ എളുപ്പമാണ് റിനുബിൾ കമ്പനി നോർത്താൽ മതി അതിനകത്ത് തന്നെ ഉണ്ട് പേര് റിന്യൂ പവർ ഇലവൻ ക്വസ്റ്റ്യൻ വായിക്കാൻ പോകുന്നത് എം എ ഗണപതി വാസ് അപ്പോയിന്റഡ് അസ് ഡയറക്ടർ ജനറൽ ഓഫ് വിച്ച് ആംഡ് ഫോഴ്സ് ഏത് ആംഡ് ഫോഴ്സിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ടാണ് എം എ ഗണപതിയെ അപ്പോയിന്റ് ചെയ്തേക്കുന്നത് ആർക്കെല്ലാം ആൻസർ അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യാം ഓപ്ഷൻ എ നാഷണൽ സെക്യൂരിറ്റി ഗാർഡ് എൻ എസ് ജി എൻ എസ് ജിയുടെ എന്തായിട്ടാണ് അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് ഡയറക്ടർ ജനറൽ ആയിട്ടാണ് ആരെ അപ്പോയിൻറ്റ് ചെയ്തേക്കുന്നത് എം എ ഗണപതിയെ അപ്പോയിൻ്റ് ചെയ്തേക്കുന്നത് ഓക്കെ എൻ എസ് ജി എന്ന് പറഞ്ഞ ആർംഡ് ഫോഴ്സിൻ്റെ ഡയറക്ടർ ജനറൽ ആരാണ് എം എ ഗണപതി മറക്കരുത് എം എ ഗണപതിയാണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ വീഡിയോ കാണുന്നവർ ഡെയിലി കറണ്ട് അഫെയേഴ്സ് ഈ വീക്കിലെ ഡെയിലി കറണ്ട് അഫെയേഴ്സ് മൊത്തം ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ കയറി കാണുക പ്ലേ ലിസ്റ്റിൽ കിടപ്പുണ്ട് ഡെയിലി കന്റ് അഫേഴ്സ് ഓക്കെ സിക്സ്റ്റീൻ ടു ട്വൻറ്റി ത്രീ മാർച്ച് സിക്സ്റ്റീൻറ്റ് ട്വൻ്റി തീയുള്ളത് പ്ലേ ലിസ്റ്റ് നോക്കിയാൽ മതി അതിനകത്ത് കാണും അത് കയറി കാണാത്തവർ കയറി കാണുക ട്വൽത്ത് ദിവസത്തിനെ വായിക്കാൻ പോകുന്നത് ഹൂ ഇസ് ദ ഓതർ ഓഫ് ദ മെമ്മോറിയൽ ടൈറ്റിൽഡ് മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക് ഫാമിലി ആൻഡ് അവർ ഫ്യൂച്ചർ ഈ മെമ്മോറിയൽ എഴുതിയ ഇതിൻ്റെ ഓതറാണ് ചോദിച്ചേക്കുന്നത് മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക് ഫാമിലി ആൻഡ് അവർ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ മെമ്മോറിയറ് എഴുതിയ ഓദറിന്റെ പേരെന്താണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം ഓപ്ഷൻ ബി ആണ് ആൻസർ ഇന്ദ്ര നുവി ഇന്ദ്ര നൂവിയുടെ ബുക്കാണ് മെമ്മോറിയർ ആണ് എന്താണ് മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക് ഫാമിലി ആൻഡ് ഓഫ് ഫ്യൂച്ചർ ഓക്കെ ഓട്ടോബയോഗ്രഫി പോലെ എഴുതിയാണ് ലൈഫാണ് അവരുടെ ലൈഫിനെ പറ്റിയാണ് ഇന്ദ്ര നൂയിൻ്റെ ലൈഫിനെ പറ്റിയാണ് മൈ ലൈഫ് ഇൻ ഫുൾ വർക്ക് ഫാമിലി ആൻഡ് ഓഫ് ഫ്യൂച്ചർ എന്നാണ് ബുക്കിന്റെ പേര് ഓക്കെ ഓക്കെ അമൃത് ആൻസർ കറക്റ്റാണ് ഓപ്ഷൻ ബി എന്നാണ് ആൻസർ ഇനി അടുത്ത തേർട്ടീൻ ക്വസ്റ്റ്യനാണ് വായിക്കാൻ പോകുന്നത് വിച്ച് കൺട്രി സെറ്റ് ടു ഹോസ്റ്റ് ദ ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഇൻ ടൂ തൗസൻഡ് ആൻഡ് ട്വൻറ്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന കൺട്രിയുടെ പേര് എന്തെന്നാണ് ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നടക്കാൻ പോകുന്നത് എവിടെയാണ് ഓപ്ഷൻ സി ഇന്ത്യ ഇന്ത്യയിലാണ് എന്താണ് ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നടക്കാൻ പോകുന്നത് മറക്കരുത് ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് എവിടെ നടക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ് ഇനി അടുത്ത ഫോർട്ടീൻ ക്വസ്റ്റ്യൻ ആണ് വായിക്കാൻ പോകുന്നത് വെൻ ഈസ് ദ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് സെലിബ്രേറ്റഡ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഡേറ്റ് എന്നാണ് ഓപ്ഷൻസിനകത്ത് ട്വൻറ്റി ത്രീ മാർച്ച് ട്വൻറ്റി ടു മാർച്ച് ട്വൻ്റി വൺ മാർച്ച് ട്വൻ്റി മാർച്ച് ട്വൻ്റി ഫോർ മാർച്ച് ഇതിനകത്ത് ഏത് ഡേറ്റിലാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഓപ്ഷൻ ഡി മാർച്ച് ആണ് ആൻസർ ഓക്കെ ഹേന അശ്വിനി ജോർജീന മാർച്ച് ട്വൻറ്റി ആണ് കേട്ടോ ആൻസർ മാർച്ച് ട്വൻറ്റിയത്തിനാണ് ഇന്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് അതു മാത്രമല്ല വേറൊരു കാര്യമായിട്ട് അറിഞ്ഞിരിക്കുക വേൾഡ് ഹാപ്പിനെസ് ഇൻഡക്സിൽ നമ്മുടെ ഇന്ത്യയുടെ റാങ്ക് വൺ തേർട്ടി നയൻതാണ് നൂറ്റി നാൽപ്പത്തൊമ്പത് രാജ്യങ്ങളിൽ ഹാപ്പിനെസ് ഇൻഡെക്സിൽ നമ്മൾ വന്നേക്കുന്നത് എത്ര വൺ തേർട്ടി നയന്ത് പൊസിഷനിലാണ് ഇനി അടുത്ത ഫിഫ്റ്റീൻ ദിവസം ഞാൻ വായിക്കാൻ പോകുന്നത് വിച്ച് കൺട്രി അലോങ് വിത്ത് ഇന്ത്യ ഹാസ് ലോഞ്ച് ആൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനിഷ്യേറ്റീവ് ടു സ്കെയിൽ അപ് ദ സയൻസ് ആൻഡ് ടെക്നോളജി റിലേഷൻഷിപ്പ് ഇന്ത്യ ഏത് രാജ്യമായിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനിഷ്യേറ്റീവ് സ്കെയിൽ അപ്പ് ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് ഇന്ത്യ ഏത് കൺട്രിയായിട്ട് ചേർന്നിട്ടാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാണ് ദ സയൻസ് ആൻഡ് ടെക്നോളജി റിലേഷൻഷിപ്പ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇനിഷ്യറ്റീവ് കൊണ്ടുവന്ന് ഇന്ത്യയും വേറൊരു രാജ്യവും കൂടെ ചേർന്നിട്ട് ആ ഇന്ത്യയായിട്ട് ചേർന്ന പാർട്ണർ ചെയ്ത ആ രാജ്യത്തിൻ്റെ പേര് ആ കൺട്രിയുടെ പേര് എന്തെന്നാണ് ക്വസ്റ്റ്യൻ അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം ആൻസർ ഓപ്ഷൻ സി ആണ് യു എസ് എ ആണ് യു എസ് എ ഇന്ത്യയും കൂടെ ഇന്ത്യയും കൂടെയാണ് എന്താ ലോഞ്ച് ചെയ്തത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് ലോഞ്ച് ചെയ്തത് എന്തിനു വേണ്ടിയാണ് സയൻസ് ആൻഡ് ടെക്നോളജി റിലേഷൻഷിപ്പ് ബൂസ്റ്റ് അപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്യാനും വേണ്ടിയാണ് ഇവർ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നത് ഇന്ത്യ യു എസ് കൂടെ ചേർന്ന് ആൻസർ കറക്റ്റ് ഓപ്ഷൻ സി ആണ് ഇനി അടുത്ത ക്വസ്റ്റ്യൻ സിക്സ്റ്റീൻ ക്യൻ വിസ് ബാങ്ക് ആസ് എക്സിക്യൂട്ടഡ് ദ വേൾഡ് ഫസ്റ്റ് ഗ്രീൻ ഹെഡ്ജിങ് ട്രാൻസാക്ഷൻ വിത്ത് കോണ്ടിനം ഏത് ബാങ്കാണ് ആദ്യത്തെ ഗ്രീൻ ഹെഡ്ജിങ് ട്രാൻസാക്ഷൻ വിത്ത് കോണ്ടിനം കൊണ്ടുവന്നത് ഏത് ബാങ്കാന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ അറിയാവുന്നവർക്ക് കമെന്റ് ചെയ്യാം ജോർജീന ഓക്കെ ആൻസർ ഓപ്ഷൻ സി ആണ് ഡച്ച് ബാങ്ക് ആണ് കറക്റ്റ് ആണ് ഡെസ്റ്റ് ബാങ്ക് ആണ് എന്താണ് ആദ്യത്തെ ലോകത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ഗ്രീൻ ഹെഡ്ജിങ് ട്രാൻസാക്ഷൻ വിത്ത് കോണ്ടിനം കൊണ്ടുവന്ന ആരാണ് ഡച്ച് ബാങ്ക് ആണ് ഇനി അടുത്ത അപ്പോയിൻമെന്റിനെ പറ്റിയാണ് അജയ് മാത്തൂർ വാസ് അപ്പോയിന്റഡ് ആസ് അടച്ച ഡയറക്ടർ ജനറൽ ഓഫ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ഹു ഡിഡ് യു റീപ്ലേസ് ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെയാണ് അജയ് മാത്തൂർ ആണ് അപ്പോയിൻറ് ചെയ്ത് അജയ് മാത്തൂർ ആരെയാണ് റീപ്ലേസ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ ഇന്റർനാഷണൽ സോളാർ അലയൻസിൻ്റെ നേരത്തെ ഇരുന്ന ഡയറക്ടർ ജനറൽ ആരെന്നാണ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇരിക്കുന്നത് അജയ് മാത്തൂർ ആണ് ആരെയാണ് അജയ് മാത്തൂർ റീപ്ലേസ് ചെയ്തത് ഓപ്ഷൻ ബി ഉപേന്ദ്ര ത്രിപ്പാത്തി ഉപേന്ദ്ര ത്രിപ്പാത്തിയാണ് ആർ അജയ് മാത്തൂർ റീപ്ലേസ് ചെയ്തേക്കുന്നത് ഇന്റർനാഷണൽ സോളാർ അലയൻസ് കൊണ്ടുവന്ന ആരാണ് ഇന്ത്യയാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് കൊണ്ടുവന്നത് അറിയാമല്ലോ സോളാർ എനർജിയുടെ യൂട്ടിലൈസേഷൻ വേണ്ടിയാണ് സോളാർ എനർജി കൂടുതൽ കിട്ടുന്ന രാജ്യങ്ങൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലും ക്യാപ്രിക്കോലിലും കൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളിലാണ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് വന്നത് ഓക്കെ അതിൻ്റെ ഡയറക്ടർ ജനറലായിട്ട് അപ്പോയിൻറ് ചെയ്തേക്കുന്ന ആരെയാണ് അജയ് മാത്തൂറിനെയാണ് അജയ് മാത്തൂർ ആരെ റീപ്ലേസ് ചെയ്തു ഉപേന്ദ്ര ത്രിപ്പാത്തിയ ഇനി അടുത്ത എയ്റ്റീൻ ദൗസൻഡാണ് വായിക്കാൻ പോകുന്നത് വിച്ച് ഓർഗനൈസേഷൻ വാസ് കൺഫേർഡ് വിത്ത് എ റോൾ മോഡൽ അവാർഡ് അറ്റ് ലെവൻത്ത് സി ഐ ഐ നാഷണൽ എച്ച് ആർ എക്സലൻസ് അവാർഡ് ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി ട്വൻ്റി വൺ ഏത് ഓർഗനൈസേഷൻ ആണ് റോൾ മോഡൽ അവാർഡ് കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ ഇലവൻത് സി ഐ നാഷണൽ എക്സലൻസ് അവാർഡിൽ പതിനൊന്നാമത്തെ സി ഐ ഐ നാഷണൽ എച്ച് ആർ എക്സലൻസ് അവാർഡിൽ റോൾ മോഡൽ അവാർഡ് കിട്ടിയത് കിട്ടിയ ഓർഗനൈസേഷന്റെ പേര് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ സി എൻ ഡി പി സി ആണ് എൻ ഡി പി സി എന്ന് പറയുമ്പോൾ നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് റോൾ മോഡൽ അവാർഡ് കിട്ടിയേക്കുന്നത് സി ഐ നാഷണൽ എച്ച് ആർ സി ഐ നാഷണൽ എച്ച് ആർ എക്സലൻസ് അവാർഡ് കിട്ടിയ ആർക്കാണ് എൻ ഡി പി സി നാഷണൽ തെർമൽ പവർ കോർപ്പറേഷൻ ആണ് ഓക്കെ അടുത്ത നയൻ തീയതി വായിക്കാൻ പോന്നെ ഹൂ ആർ സെലക്ടഡ് ആസ് എ പ്രൈം മിനിസ്റ്റർ ഓഫ് നെതർലൻഡ്സ് നെതർലൻഡ്സിന്റെ പി എം ആയിട്ട് അപ്പോയിന്റ് ചെയ്ത അപ്പോയിന്റ്മെന്റ് ആണ് പി എം നെതർലൻഡ് പി എം റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്ത നെതർലൻഡ് പി എം ആരെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ എ മാർക്ക് റട്ടാണ് മാർക്ക് റട്ടിനെയാണ് ഇത് പ്രൈം മിനിസ്റ്റർ ഓഫ് നെതർലൻഡ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഇനി അടുത്ത ട്വന്റി എത്ത് ക്വസ്റ്റ്യൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് വിച്ച് ഇസ് ദ ഫസ്റ്റ് സ്റ്റേറ്റ് ഇൻ ദ കൺട്രി ടു ഹാവ് ഇറ്റ്സ് ഓൺ എത്തനോൾ പോളിസി ഫോർ ബയോഫിയൽ ബയോഫിയലിന് വേണ്ടി ആദ്യത്തെ എത്തനോൾ പോളിസി കൊണ്ടുവന്ന സ്റ്റേറ്റ് ഏതാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ എത്തനോൾ പോളിസി കൊണ്ടുവന്ന ഏത് സ്റ്റേറ്റ് ആണ് ബീഹാർ ആണ് എന്താണ് എത്തനോൾ ബാർലി അങ്ങനെയുള്ളതിൽ നിന്നൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നൊരു പർട്ടിക്കുലർ പോളിസി കൊണ്ടുവന്ന ആ ഒരു പർട്ടിക്കുലർ സ്റ്റേറ്റ് ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റേറ്റ് ഏതാണ് ബീഹാർ ആണ് മറക്കരുത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ബിഹാർ ആൻസർ കറക്റ്റ് ആണ് ജസ്ന ആൻസർ ഡി ഓപ്ഷൻ ഡി ആണ് ബിഹാർ ആണ് ഇനി അടുത്ത ട്വന്റി ഫസ്റ്റ് ക്വസ്റ്റ്യാ വായിക്കാൻ പോകുന്നത് ഹു സക്സീഡ് അനുരാഗ് ശ്രീവാസ്തവൺ ഓഫ് ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് യൂണിയൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേർണൽ അഫയേഴ്സിന് അഫയേഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്ന അനുരാഗ് ശ്രീവാസ്തവയാണ് അൻഡാക് ശ്രീവാസ്തവെ സക്സീഡ് ചെയ്ത ആരെന്നാണ് ക്വസ്റ്റ്യൻ ഓക്കെ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ട് അൻഡാക് ശ്രീവാസ്തവയെ സക്സീഡ് ചെയ്തത് ആരാണ് എന്നാണ് ക്വസ്റ്റ്യൻ അറിയാമെന്നവർക്ക് കമന്റ് ചെയ്യാം ഓപ്ഷൻ സി അറിവിന്ദ എന്തായിട്ടാണ് അൻഡാക് ശ്രീവാസവെ സക്സീഡ് ചെയ്തിട്ട് യു എൻ യൂണിയൻ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്നത് ഓക്കെ അനുരാഗ് ശ്രീവാസവാണ് എന്ത് ചെയ്തത് സക്സീഡ് ചെയ്തത് സക്സീഡ് ചെയ്തിട്ട് ആരെയാണ് ബക്സി ആൻസർ ഇനി അടുത്ത ട്വന്റി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഹൂ ബീസ് ശ്രീലങ്കസ് ഇൻ ദ റോഡ് സേഫ്റ്റി വേൾഡ് സീരീസ് ട്വന്റി ട്വന്റി ഹെൽഡ് ഇൻ റായ്പൂർ ഛത്തീസ്ഗഡ് റായ്പൂർ ഛത്തീസ്ഗട്ടിൽ നടന്ന റോഡ് സേഫ്റ്റി വേൾഡ് സീരീസ് ട്വന്റി ട്വന്റി വിജയിച്ചത് ആരെന്നാണ് ക്വസ്റ്റ്യൻ ഫൈനലിൽ ശ്രീലങ്ക ലെജൻസിനെയാണ് പരാജയപ്പെടുത്തിയത് അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം ആൻസർ അറിയാവുന്നവർക്ക് കമന്റ് ചെയ്യാം ഓക്കെ ഷിനിത ആൻസർ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ ലെജൻസിനെയാണ് ആര് പരാജയപ്പെടുത്തിയത് ശ്രീലങ്ക ലെജൻസിനെ പരാജയപ്പെടുത്തിയത് ഫൈനലിൽ ആരായിരുന്നു മാൻ ഓഫ് ദ മാച്ച് ആയത് യൂസഫ് യൂസഫ് പരാനാണ് മാൻ ഓഫ് ദ മാച്ച് ആയത് ഓക്കെ ആണ് ജോർജീന നിത്യ ഹേന ആൻസർ കറക്റ്റ് ആണ് ഇന്ത്യൻ ലജൻസിനെയാണ് പരാജയപ്പെടുത്തിയത് ശ്രീലങ്ക ഇനി അടുത്ത ട്വന്റി തേർഡ് ക്വസ്റ്റ്യാ പറയാൻ പോകുന്നത് ജി വി രാമകൃഷ്ണ പാസ്റ്റ് വേ റീസെന്റ് ഹി വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് വിച്ച് ഓർഗനൈസേഷൻ ഏത് ഓർഗനൈസേഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ജി വി രാമകൃഷ്ണ ആൻസർ അറിയുന്നവർക്ക് കമന്റ് ചെയ്യാം ജി വി രാമകൃഷ്ണ റീസെന്റ് ആയിട്ട് മരിച്ചുപോയി അന്നേരം ജി വി രാമകൃഷ്ണ ഏത് ഓർഗനൈസേഷന്റെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നു ആണ് ക്വസ്റ്റ്യൻ സുവർണ ഓക്കെ ഓപ്ഷൻ ഇ ഓപ്ഷൻ ഇ ആണ് ആൻസർ അമൃത കറക്റ്റ് ആണ് സെബി ആണ് സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആണ് ആര് ജി വി രാമകൃഷ്ണ ഓക്കെ അന്നക ഹേന സെറ ഓക്കെ കറക്റ്റ് ആണ് ഓപ്ഷൻ ഇ ആണ് സെബി ആണ് ആൻസർ സെബിയുടെ ആദ്യത്തെ ചെയർമാൻ ആയിരുന്നത് ജി വി രാമകൃഷ്ണ ഇനി അടുത്ത ട്വന്റി ഫോർത്ത് ക്വസ്റ്റ്യൻ വിറ്റേറ്റ് ലോൺസ് ദ സമാർ ടു ഫൈറ്റ് മാൽ ന്യൂട്രീഷൻ ഇൻ സ്റ്റേറ്റ് സ്റ്റേറ്റിലെ മാൽ ന്യൂട്രീഷൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന ക്യാമ്പയിന്റെ പേര് എന്താണ് സമാർ ക്യാമ്പയിൻ ഇത് ലോഞ്ച് ചെയ്ത ഏത് സ്റ്റേറ്റ് എന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ആസാം ബീഹാർ ജാർഖണ്ഡ് ഹരിയാന ഗുജറാത്ത് ഇതിനകത്ത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ജാർഖണ്ഡ് ആണ് സമാർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ കൊണ്ടുവന്ന് എന്തിനാണ് മാൽ ന്യൂട്രീഷൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ മാൽ ന്യൂട്രീഷൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ജാർഖണ്ഡ് കൊണ്ടുവന്ന ആ ക്യാമ്പയിൻ്റെ പേര് ഓർത്ത് വെച്ചേക്കുക സമാർ ക്യാമ്പയിൻ അനക സുവർണ ഷിനിത ഓക്കെ ആൻസർ കറക്റ്റ് ആണ് ഷെറിൻ ഓക്കെ ജാർഖണ്ഡ് ആണ് ആൻസർ ജോർജിൻ ആൻസർ കറക്റ്റ് ആണ് ഓക്കെ ഓപ്ഷൻ സി ആണ് ആൻസർ ജാർഖണ്ഡ് ആണ് ആൻസർ ജാർഖണ്ഡ് ആണ് ആദ്യത്തെ സമാർ ക്യാമ്പയിൻ എന്തിനുവേണ്ടിയാണ് മാൽ ന്യൂട്രീഷൻ ഫൈറ്റ് ചെയ്യാൻ കൊണ്ടുവന്നത് ഇനി അടുത്ത ട്വൻറ്റി ഫിഫ്ത്ത് തൗസൻഡാണ് വായിക്കാൻ പോകുന്നത് വിച്ച് സ്റ്റേറ്റ് ഹാസ് റാങ്ക്ഡ് ഫസ്റ്റ് ഇൻ ദ കൺറി ഇൻ ടേംസ് ഓഫ് പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് അണ്ടർ എം ജി എൻ ആർ ഇ ജി എ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി ആക്ട് ഓക്കെ ഏത് സ്റ്റേറ്റ് ആണ് ഫസ്റ്റ് ആയിട്ട് വന്നത് എന്തിനുവേണ്ടിയാണ് എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നത് എം ജി എൻ ആർഇ ജി എ പ്രകാരം അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻറ്റി ആക്ട് പ്രകാരം എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നത് ഫസ്റ്റ് വന്ന സ്റ്റേറ്റ് ഏതാ നമ്മുടെ രാജ്യത്ത് ഫസ്റ്റ് വന്ന സ്റ്റേറ്റ് ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് അനക ഓപ്ഷൻ ഡി കറക്റ്റ് ആണ് ഛത്തീസ്ഗഡ് ആണ് ഛത്തീസ്ഗഡ് ആണ് എന്ത് എം ജി എം ജി എൻ ആർ ഇ ജിയെ പ്രകാരം എന്ത് എംപ്ലോയ്മെൻറ് നമ്മുടെ എം ജി എൻ ആർ ജിയെ പ്രകാരം ഏറ്റവും കൂടുതൽ എംപ്ലോയ്മെൻറ് കൊണ്ടുവന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഛത്തീസ്ഗഡ് ആണ് ഇന്ത്യയിൽ ഇനി അടുത്ത ട്വൻറ്റി സിക്സ് ക്വസ്റ്റ്യൻ നിത്യ ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് ഛത്തീസ്ഗഡ് ആണ് ഓക്കെ ഇനി ട്വൻറ്റി സിക്സ് ക്വസ്റ്റ്യൻ വായിക്കാൻ പോന്നെ ഹൂ ബ്രോക്ക് ദ നാഷണൽ റെക്കോർഡ് ഇൻ ദ വുമെൻസ് ഡിസ്കസ് ത്രോ വിത്ത് അൻ അറ്റംപ്റ്റ് ഓഫ് സിക്സ്റ്റി ഫൈവ് പോയിന്റ് സീറോ സിക്സ് മീറ്റർ അറുപത്തഞ്ച് പോയിന്റ് പൂജ്യം ആറ് മീറ്റർ ഡിസ്കസ് ത്രോ ചെയ്ത് നാഷണൽ റെക്കോർഡ് നേടിയ വുമൺ ആരെന്നാണ് ക്വസ്റ്റ്യൻ അറിയുന്നവർക്ക് കമെൻറ്റ് ചെയ്യാം ഓക്കെ ജോർജിന കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് കമൽപ്രീത് കൗറാണ് കമൽപ്രീത് കൗറിനാണ് എന്താണ് നാഷണൽ റെക്കോർഡ് എത്രയാണ് അറുപത്തഞ്ച് പോയിന്റ് പൂജ്യം ആറ് മീറ്റർ ഡിസ്കസ് ത്രോ ചെയ്ത് നാഷണൽ റെക്കോർഡ് ബ്രോക്ക് ചെയ്ത വുമൺ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ കമൽപ്രീത് കൗറാണ് ഓക്കെ നിത്യ ജോർജിന സുവർണ അമൃത ഷിനത ഓപ്ഷൻ ഡി ആണ് ആൻസർ ആണ് ഹേന ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആണ് ആൻസർ മറക്കരുത് കമൽപ്രീത് കൗറാണ് ഇനി അടുത്ത ട്വൻറ്റി സെവൻ ത്വസ്റ്റ് ഹൂ ഹാസ് അവാർഡ് ദ ഗാന്ധി പീസ് പ്രൈസ് ഫോർ ദ ഇയർ ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപതിലേക്ക് ഗാന്ധി പീസ് പ്രൈസ് നേടിയത് ആരാന്നാണ് ക്വസ്റ്റ്യൻ അവാർഡ്സിനെ പറ്റിയാണ് അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം ഓപ്ഷൻ എ ബംഗബന്ധു ഷെയ്ഖ് മുജീബുർ റഹ്മാൻ ആണ് എന്ത് കിട്ടിയത് ഗാന്ധി പീസ് പ്രൈസ് ഓഫ് ദ ഇയർ ടു തൗസൻഡ് ആൻഡ് ട്വന്റി കിട്ടിയ ആർക്കാണ് ബംഗബന്ധു ഷെയ്ഖ് മുജിബിർ റഹ്മാൻ ആണ് സാറാ ആൻസർ ആർക്കാണ് ഓപ്ഷൻ എ ആണ് ബംഗബന്ധു ഷെയ്ഖ് മുജിബുർ റഹ്മാൻ ആണ് രണ്ടായിരത്തി ഇരുപതിൽ ഗാന്ധി പീസ് പ്രൈസ് ഓഫ് ദ ഇയർ അവ ഇയർ കിട്ടുന്നത് ഇനി അടുത്ത സ്പോർട്സ് ബേസ് ക്വസ്റ്റ്യൻ ആണ് ട്വന്റി എയ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഹൂ ഓൺ ദ ഗോൾഡ് മെഡൽ ഇൻ പാരാ ഷൂട്ടിംഗ് വേൾഡ് കപ്പ് ടു തൗസൻഡ് ട്വന്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പാരാ ഷൂട്ടിംഗ് വേൾഡ് കപ്പിൽ ആർക്കാണ് ഗോൾഡ് മെഡൽ കിട്ടിയെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ വരിക കമന്റ് ചെയ്യാം ഓപ്ഷൻ സി സിംഗ്രാജ് സിംഗ് രാജിനാണ് എന്ത് കിട്ടിയത് പാരാ ഷൂട്ടിംഗ് വേൾഡ് കപ്പിൽ ഗോൾഡ് മെഡൽ നേടി ആരാണ് സിംഗ് രാജ് ആണ് ഓക്കെ സിംഗ്രാജിനാണ് ഗോൾഡ് മെഡൽ കിട്ടുന്നത് ഷൂട്ടിംഗ് വേൾഡ് കപ്പിൽ ഇനി അടുത്ത ട്വന്റി നയൻ ദിവസിനാണ് വായിക്കാൻ പോകുന്നത് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പേ ട്രിബ്യൂട്ട് ടു റാം മനോഹർ ലോഹിയാസ് ബർത്ത് ആനിവേഴ്സറി ഇൻ ട്വൻറ്റി തേർഡ് മാർച്ച് ഹീസ് എ റിന്യൂഡ് ഇതൊരു ഓബ്യൂട്ടറി ഒരു പ്രൊഫഷനെ ബേസ് ചെയ്തിട്ടാണ് രാം മനോഹർ ലോഹിയ ഇതൊരു ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു മാർച്ച് ട്വൻറ്റി തേർഡിന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ട്രിബ്യൂട്ട് പേ ചെയ്തായിരുന്നു ഓക്കെ റാം മനോഹർ ലോഹിയയുടെ എന്താണ് ഏത് ഫീൽഡിലായിരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ റാം മനോഹർ ലോഹിയ അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം കറക്റ്റാണ് സുവർണ അനഗ ഷിനിത ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി എന്താണ് ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു ആര് രാം മനോഹർ ലോഹിയ രാം മനോഹർ ലോഹിയുടെ ഇരുപത്തി മൂന്ന് അതായത് ട്വൻറ്റി തേർഡ് മാർച്ചിൻ്റെ ബർത്ത് ആനിവേഴ്സറി ആയിരുന്നു അന്നേരം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എന്താണ് ട്രിബ്യൂട്ട് പേ ചെയ്തായിരുന്നു ഓക്കെ നിത്യ സെറ ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ഫ്രീഡം ഫൈറ്റർ ആണ് ഇനി അടുത്ത തേർട്ടി എത്ത് ക്വസ്റ്റ്യനാണ് വായിക്കാൻ പോകുന്നത് വിസ് എൻ ബി എഫ് സി വാസ് ഇമ്പോൾസ് ദ പെനാൽറ്റി ഓഫ് റുപ്പീസ് ഫിഫ്റ്റീൻ ലാക്ക് ബൈ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിക്കാണ് പതിനഞ്ച് ലക്ഷം രൂപ ഫൈൻ അല്ലെ പെനാൽറ്റി കൊടുത്തത് ആർ ബി ഐ നമ്മുടെ ബാങ്കേഴ്സ് സെൻട്രൽ ബാങ്ക് അല്ലെ ബാങ്കേഴ്സ് ബാങ്ക് എന്ന് പറയുന്ന ആർ ബി ഐ പതിനഞ്ച് ലക്ഷം രൂപ പെനാൽറ്റി കൊടുത്ത ഏത് നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ് സുവർണ അനക്ക ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി എന്താണ് ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ആണ് അമൃത അനക്ക ഷിനിത ആൻസർ കറക്റ്റ് ആണ് ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസ് ലിമിറ്റഡ് ആണ് എന്താണ് പതിനഞ്ച് ലക്ഷം രൂപ ആര് ഫൈൻ കൊടുത്തത് മറക്കരുത് ഫെഡ് ബാങ്ക് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ് ഇനി അടുത്ത മുപ്പത്തി ഒന്നാമത്തെ ക്വസ്റ്റ്യാ വായിക്കാൻ പോന്നെ വിത്ത് സ്റ്റേറ്റ് ഗവൺമെന്റ് ജോയിന്റ് ഹാൻഡ് വിത്ത് ഐ ടി സി ലിമിറ്റഡ് ടു എക്സിക്യൂട്ട് ദ വാട്ടർ ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഐ ടി സി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയായിട്ട് ർ ചെയ്തത് എന് വേണ്ടിയാണ് വാട്ടർഷെ വാട്ടർ ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ എസ്റ്റാബ്ലിഷ് വേണ്ടി ഏത് സ്റ്റേറ്റ് ഗവൺമെന്റും അതായത് ഏത് സ്റ്റേറ്റ് ഗവൺമെന്റും ഐ ടി സി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയും കൂടാണ് പാർട്ട്ണർ ചെയ്തായിരുന്ന കോസ്റ്റൻ എന്ത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയാണ് വാട്ടർ ഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഓക്കെ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി കറക്റ്റ് ആണ് കർണാടകയാണ് ഷിനിത അനഗ കറക്റ്റ് ആണ് ആൻസർ ഓപ്ഷൻ ബി ആണ് കർണാടകയാണ് ഓക്കെ ഇനി അടുത്ത് തേർട്ടി സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് വിച്ച് കൺട്രി ഹോസ്റ്റ് എടുത്ത പാരാഷൂട്ടിംഗ് വേൾഡ് കപ്പ് ടു തൗസൻഡ് ആൻഡ് ട്വന്റി വൺ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പാരാഷൂട്ടിംഗ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ആൻസർ അറിയാവുന്നവർക്ക് കമൻ്റ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ പാരാഷൂട്ടിംഗ് വേൾഡ് കപ്പ് ടൂ തൗസൻഡ് ആൻഡ് ട്വന്റി വൺ ആൻസർ ഓപ്ഷൻ ബി എന്താണ് യു എ ഇ ആണ് യു എ ആണ് എന്ത് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് പാരാഷൂട്ടിംഗ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം ഇവിടെ അറിഞ്ഞിരിക്കുക അറിയാലോ ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിനെ പറ്റി പറയുകയാണ് ഐ സി സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ് യു എ യിലാണ് ദുബായ് യു എയിലാണ് എന്താണ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഓക്കെ ഹേന കറക്റ്റ് ആണ് നിത്യ ഓപ്ഷൻ ബി കറക്റ്റ് ആണ് യു എ ആണ് പാരാഷൂട്ടിംഗ് വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇനി അടുത്ത തേർട്ടി തേർഡ് ഹോസ്റ്റിനാണ് വായിക്കാൻ പോകുന്നത് വിസ് കമ്പനിസ് അതിന്റെ കോൺട്രാക്ട് വിത്ത് ദ ഇന്ത്യൻ ആർമി ടു സപ്ലൈ വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾസ് ആയിരത്തി മുന്നൂറ് ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിള് കൊടുക്കാൻ വേണ്ടി കോൺട്രാക്ട് ചെയ്ത കമ്പനി ഇന്ത്യൻ ആർമിക്കാണ് കൊടുക്കാൻ പോകുന്നത് ഈ ആയിരത്തി മുന്നൂറ് ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിള് കൊടുക്കാൻ പോകുന്ന കമ്പനിയുടെ പേരെന്തെന്നാണ് ക്വസ്റ്റ്യൻ കോൺട്രാക്ട് ചെയ്തേക്കുന്ന ആൻസർ മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് ഓപ്ഷൻ ബി ആണ് ആൻസർ ഓക്കെ ഓപ്ഷൻ ബി ആണ് ആൻസർ മഹേന്ദ്ര ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് എന്തിനു വേണ്ടിയാണ് ആയിരത്തി മുന്നൂറ് ലൈവ് സ്പെഷ്യലിറ്റ് വെഹിക്കിൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആർമറീസ് ക്യാരി ചെയ്യാനുള്ള ഒരു പർട്ടിക്കുലർ വെഹിക്കിൾ ആണ് ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വെഹിക്കിൾ എന്ന് പറയുന്നത് ഓക്കെ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയാണ് കറക്റ്റ് ആണ് അനക ഓപ്ഷൻ ആ ഓക്കെ മഹേന്ദ്ര കറക്റ്റ് ആണ് നിത്യ ഹേന ഷിനിത ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആണ് ആരാണ് ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി മഹേന്ദ്ര ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് ആണ് ഇനി അടുത്ത തേർട്ടി ഫോർ ഹൗസൻഡ് വായിക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് എഫ് പിഒ പോർട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് ഫാമേഴ്സിനെ ബേസിക് ലെവലോട്ട് ഹെൽപ് ചെയ്യാൻ വേണ്ടി ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഓപ്ഷൻ ഡി ഉത്തർപ്രദേശാണ് മറക്കരുത് ഓ ഉത്തർപ്രദേശാണ് എഫ് പി ഒ പോർട്ടൽ കൊണ്ടുവന്ന എന്തിനു വേണ്ടിയാണ് ഫാമേഴ്സിനെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് ബെനിഫിറ്റ് ചെയ്യാൻ വേണ്ടി ഏത് സ്റ്റേറ്റ് ഗവൺമെന്റ് പോർട്ടൽ ലോഞ്ച് ചെയ്തത് ഉത്തർപ്രദേശ് ഗവൺമെന്റ് ആണ് മറക്കരുത് ആണ് ഓക്കെ അനക ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് ഷിനിത സെറ ആൻസർ കറക്റ്റ് ആണ് ഉത്തർപ്രദേശ് ആണ് ഇനി അടുത്ത തേർട്ടി ഫിഫ്ത് ക്വസ്റ്റ്യൻ ഐ ആർ ഡി എ ഇൻക്രീസ് ദ മാക്സിമം കവറോ സഞ്ജീവിനി പോളിസി ഫ്രം ഫൈവ് ലാക്ട് ഡാഷ് ഐ ആർ ഡി എ ഇൻഷുറൻസ് റെഗുലേറ്ററി ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആരോഗ്യ സഞ്ജീവനി പോളിസി അഞ്ച് ലക്ഷത്തി കവർ മാ മിനിമം കവർ അതായത് മാക്സിമം കവർ അഞ്ച് ലക്ഷത്തി എത്ര ആക്കി ഇൻക്രീസ് ചെയ്തായിരുന്നു എത്ര ആണ് ആക്കിയത് ഓക്കെ ഷിനിത അനക സുവർണ നിത്യ ടിനു ഓക്കെ ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ സി ആണ് എന്താണ് പത്ത് ലക്ഷമാണ് ആക്കി വെക്കുന്നത് ടെൻ ലാക്സ് അഞ്ച് ലക്ഷത്തി എന്താക്കി പത്ത് ലക്ഷം ആക്കി ഓക്കെ ഇനി അടുത്ത തേർട്ടി സിക്സ് ദിവസത്തിനാണ് വായിക്കാൻ പോകുന്നത് വിച്ച് ഓർഗനൈസേഷൻ സൈൻ്റെ എം ഒ ഇ വിത്ത് ഐ എഫ് എസ് സി എ ടു ഫോർ ദ ഡെവലപ്മെൻറ് ഓഫ് ഗഫ്റ്റ് സിറ്റി ആസ് എ വേൾഡ് ക്ലാസ് ഫിൻടെക് ഹബ് ഏത് ഓർഗനൈസേഷനാണ് എംഒയി സൈൻ ചെയ്തിരിക്കുന്നത് ഐ എഫ് എസ് സി എ ആയിട്ട് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഗിഫ്റ്റ് സിറ്റി ഗിഫ്റ്റ് സിറ്റി അറിയാലോ എവിടെയാണ് ഗുജറാത്തിലാണ് ഗിഫ്റ്റ് സിറ്റി എന്തിനു വേണ്ടിയാണ് വേൾഡ് ക്ലാസ് ഫിൻടെക് ഹബ് ആക്കി മാറ്റാൻ പോവാണ് ഗിഫ്റ്റ് സിറ്റി എന്ന് പറഞ്ഞൊരു പർട്ടിക്കുലർ സിറ്റി അതായത് ഗുജറാത്തിലുള്ള ആണ് അതിന്റെ പേ സിറ്റി എന്ന് പറഞ്ഞ പേരിലാണ് അറിയുന്നത് അതിനൊരു വേൾഡ് ക്ലാസ് പിൻഡബാക്കി മാറ്റാൻ പോവുകയാണ് ഏത് ഓർഗനൈസേഷനുമാണ് ഏത് ഓർഗനൈസേഷനുമായിട്ടാണ് ഐ എഫ് എസ് സി എംഒ യു സൈൻ ചെയ്തതാണ് ക്വസ്റ്റ്യൻ ആൻസർ കറക്റ്റ് ആണ് അനഗ ഷിനിത ആൻസർ കറക്റ്റ് ആണ് എഫ് ഐ സി സി ഐ ആയിട്ടാണ് എം ഒ സൈൻ ചെയ്തേക്കുന്നത് ഐ എഫ് എസ് സി എന്തിനുവേണ്ടിയാണ് ഗിഫ്റ്റ് സിറ്റിയുടെ എസ്റ്റാബ്ലിഷ്മെന്റിന് വേണ്ടി ഇനി അടുത്ത തേർട്ടി സെവൻ ക്വസ്റ്റ്യൻ വിത്ത് സ്റ്റേറ്റ് വോൺ ദ മോസ്റ്റ് ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് അവാർഡ് ഇ സിക്സ്റ്റി സെവൻ ഫിലിം അവാർഡ് അറുപത്തേഴാമത്തെ ഫിലിം അർഡില് നാഷണൽ ഫിലിം അവാർഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആണ് മോസ്റ്റ് ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സ്റ്റേറ്റ് ഏതാണ് ക്വസ്റ്റ്യൻ ഏതാണ് സ്റ്റേറ്റ് അറിയാവുന്ന ഒരു കമൻറ്റ് ആൻസർ ഓപ്ഷൻ ഡി എന്താണ് സിക്കിം ആണ് ആൻസർ ഓക്കെ സിക്കിം ആണ് എന്താണ് ഫിലിം ഫ്രണ്ട്ലി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത് സെറ ഷിനിത ആൻസർ കറക്ാണ് ഓപ്ഷൻ ഡി ആണ് ഷിനിത ഓക്കെ ഓപ്ഷൻ ഡി അനക സിക്കിമാണ് അനഗസർ ഓപ്ഷൻ ഡി ആണ് സിക്കിമാണ് ആൻസർ തേർട്ടി എയ്ത് ക്വസ്റ്റ്യൻ വിച്ച് എമംഗ് ദ ഫോളോയിങ് ബോൺ ദ ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇൻ ദ നാഷണൽ ഫിലിം അവാർഡ്സ് ടൂ തൗസൻഡ് ആൻഡ് നയൻറ്റീൻ ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ ആർക്കാണ് ഫിലിം അവാർഡ്സിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ്സ് കിട്ടിയ ആർക്കാണ് ഇപ്പം ആയിട്ട് കഴിഞ്ഞാണ് എത്രാമത്തെ ഫിലിം അവാർഡ് ആയിരുന്നു അറുപത്തേഴാമത്തെ ഫിലിം അവാർഡാണ് സിക്സ്റ്റി സെവൻത്ത് ഫിലിം അവാർഡാണ് അതിൻ്റെ എന്താണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയ ആർക്കാണ് ബോത്ത് എ ആൻ ബി ആർക്കൊക്കെയാണ് ധനുഷനും മനോജ് ബാജ്പേയിക്കുമാണ് ഓക്കെ ധനുഷനും മനോജ് ബാജ്പേയിക്കുമാണ് ഓക്കെ സുവർണ ആൻസർ ആർക്കെയാണ് അനക മനോജ് ബാജ്പേയി മാത്രമല്ല ധനുഷനും കിട്ടിയായിരുന്നു നിത്യ ഓക്കെ കറക്റ്റ് ആണ് ഓപ്ഷൻ ഈ കറക്റ്റ് ആണ് സെറ ഓപ്ഷൻ ഈ കറക്റ്റ് ആണ് എ ആൻ ബി ജോർജ് ഇന ഹേന ഹേന ഓപ്ഷൻ ബി അല്ല ആ ബി മനോജ് ബാജ്പേയിക്കും കിട്ടിയായിരുന്നു ധനുഷിനും കിട്ടിയായിരുന്നു ഓപ്ഷൻ ഇ ബോത്ത് എ ആൻഡ് ബി അതായത് ധനുഷിനും ബനോജ് ബാജ്പേയ്ക്കാണ് ബെസ്റ്റ് ആക്ടർ അവാർഡ് ഇൻ നാഷണൽ ഫിലിം അവാർഡ്സ് കിട്ടിയത് ഓക്കെ തേർട്ടി നയൻത് ക്വസ്റ്റ്യൻ വിച്ച് സിറ്റി ഈസ് ഗോയിങ് ടു സെറ്റപ്പ് ദ വേൾഡ് വേൾഡ് ക്ലാസ് വിൻഡോ സ്പോർട്സ് അക്കാഡമി വേൾഡ് ക്ലാസ് വിൻഡോ സ്പോർട്സ് അക്കാഡമി സെറ്റപ്പ് ചെയ്യാൻ പോകുന്ന ഏത് സിറ്റി ആണെന്നാണ് ക്വസ്റ്റ്യൻ വേൾഡ് ക്ലാസ് വിൻഡോ സ്പോർട്സ് അക്കാഡമി അറിയാവുന്നവർ കമെന്റ് ചെയ്യുക ഓപ്ഷൻ ബി എന്താണ് ഗുൾമാർഗ് ആണ് ആണ് വേൾഡ് ക്ലാസ് വിന്റർ സ്പോർട്സ് അക്കാഡമി സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് മറക്കരുത് ആണ് വേൾഡ് ക്ലാസ് വിന്റർ സ്പോർട്സ് അക്കാഡമി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്ത ഹു ഹൂസ് ഹെഡ് ഓഫ് ദ പാനൽ ടു ഫോർ യൂണിവേഴ്സൽ ആൻഡ് സ്മോൾ ഫിനാൻസ് ബാങ്ക് യൂണിവേഴ്സൽ ആൻഡ് സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെ ആപ്ലിക്കേഷൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പാനലിനെ രൂപീകരിച്ചായിരുന്നു ആ പാനലിന്റെ ഹെഡ് ആരെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ ബിമൽ ജലാൻ ബാബു രാജീവ് ശ്യമള ഗോപിനാഥ് ദീപക് പറിഖ് ജാനകി രാമൻ അതിനകത്ത് ഏതാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആൻസർ ശ്യാമ ഗോപിനാഥാണ് സെറ ടിനു സുവർണ ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ സി എന്താണ് ശ്യമള ഗോപിനാഥാണ് അനക ഷിനിത അമൃതാ സജി ാണ് ആൻസർ എന്താണ് ശ്യാമള ഗോപിനാഥൻ ഹെഡ് ഓഫ് ദ പാനൽ യൂണിവേഴ്സൽ പോകുന്നത് ദൃശ്യാണ് ഹുസ് അപ്പോയിന്റഡ് ഡയറക്ടർ ജനറൽ ഓഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സിആർ പി എഫിന്റെ ഡയറക്ടർ ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്ത ആരെന്നാണ് ഓപ്ഷൻ എ റാം ശർമ്മ എ പി മഹേശ്വരി കുൽദീപ് സിംഗ് ഓപ്ഷൻ ഡി സുദീപ് ശർമ്മ ഓപ്ഷൻ ഇ അക്ഷയ് കുമാർ ആരാണ് ഡയറക്ടർ ജനറൽ ഓഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി കുൽദീപ് സിംഗ് ആണ് ഓക്കെ കുൽദീപ് സിംഗിനെയാണ് എന്തായിട്ട് സിആർ പി എഫ് ആണ് സെറ ഷിനിത സുവർണ അനക അമൃത ജോർജിന ആൻസർ കറക്റ്റാണ് ഓപ്ഷൻ സി ആണ് കുൽദീപ് സിംഗ് ആണ് ഡയറക്ടർ ജനറൽ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്നത് ഓക്കെ ഇനി അടുത്ത നാൽപ്പത്തി രണ്ടാമത്തെ ഫോർട്ടി സെക്കൻഡ് ക്വസ്റ്റ്യനാണ് വായിക്കാൻ പോന്നേ നിത്യ ആൻസർ ആണ് ഓപ്ഷൻ സി ആണ് വിച്ച് കൺട്രി റീസൻ്റ് ജോയിൻ ചെയ്ത ഇന്റർനാഷണൽ സോളാർ അലയൻസ് അണ്ടർ ദ അമെൻഡ് ഐ എസ് ഐ ഫ്രെയിംവർക്ക് എഗ്രിമെൻറ്റ് ഐ എസ് ഐ ഫ്രെയിംവർക്ക് എഗ്രിമെൻ്റ് അനുസരിച്ച് ഏത് കൺട്രിയാണ് റീസെൻ്റായിട്ട് ഇന്റർനാഷണൽ സോളാർ അലയൻസിൽ ജോയിൻ ചെയ്ത കൺട്രി ഏതാണ് ക്വസ്റ്റ്യൻ അറിയാലോ ഐ എസ് എ കൊണ്ടുവന്ന ആരാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് കൊണ്ടുവന്ന രാജ്യം ഏതാണ് ഇന്ത്യയാണ് കൊണ്ടുവന്നത് ഓക്കെ സോളാർ സിസ്റ്റത്തിന്റെ സോളാർ എനർജി യൂട്ടിലൈസ് ചെയ്ത് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുൻകൈ എടുത്ത് കൊണ്ടുവന്നതാണ് ഇന്റർനാഷണൽ സോളാർ അലയൻസ് ടോപ്പിക് ഓഫ് ക്യാൻസറും കാപ്രിക്കോണിലും കൂടെ കടന്നു പോകുന്ന രാജ്യങ്ങളാണ് ഇന്നത്തെ മെമ്പേഴ്സ് കൂടുതൽ ഓക്കെ ഇത് ഏത് കൺട്രിയാണ് ആയിട്ട് ജോയിൻ ചെയ്തത് കറക്റ്റ് ആണ് ഓപ്ഷൻ ബി ആണ് അനക്ക നിത്യ സുവർണ ആൻസർ കറക്റ്റ് ആണ് ഇറ്റലിയാണ് ആൻസർ എന്താണ് ഇറ്റലിയാണ് ആയിട്ട് ജോയിൻ ചെയ്തത് അനക്ക ആൻസർ കറക്റ്റ് ആണ് ഇറ്റലിയാണ് വിച്ച് കൺട്രി റീസൻ്റ് ജോയിൻഡ് ഇൻ്റർനാഷണൽ സോളാർ അലയൻസ് അണ്ടർ അമൻ്റഡ് ഐ എസ് എ ഫ്രെയിംവർക്ക് നെറ്റ്വർക്ക് പ്രകാരം ജോയിൻ ചെയ്ത കൺട്രി ഏതാണ് ഇറ്റലിയാണ് ജോയിൻ ചെയ്തത് ഓക്കെ ഇനി അടുത്ത ഫോർട്ടി തേർഡ് ക്വസ്റ്റനാണ് വായിക്കാൻ പോകുന്നത് വിച്ച് കൺട്രീസ് സെൻഡ് ഫുഡ് പ്രോഡക്ട്സ് ടു ഇന്ത്യ ത്രൂ ദ ഇൻലാൻഡ് വാട്ടർവെയ്സ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻലൻഡ് വാട്ടർവേ വഴി ആദ്യമായിട്ട് ഫുഡ് പ്രോഡക്റ്റ്സ് സെൻഡ് ചെയ്ത് ഇന്ത്യയിലേക്ക് സെൻഡ് ചെയ്ത രാജ്യം ഏതെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ സിംഗപ്പൂർ ബി മലേഷ്യ സി ചൈന ഡി ബംഗ്ലാദേശ് ഇ ഓസ്ട്രേലിയ അറിയാവുന്നവർക്ക് കമൻറ്റ് ചെയ്യാം ഓപ്ഷൻ ഡി എന്താണ് ബംഗ്ലാദേശ് ആണ് ബംഗ്ലാദേശ് ആണ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് ഫുഡ് പ്രോഡക്ട്സ് എന്താണ് സി ഇൻലൻഡ് വാട്ടർവെയ്സ് വഴി ആദ്യമായിട്ട് അയക്കുന്നത് ഓക്കെ ബംഗ്ലാദേശിന്റെ ക്യാപിറ്റൽ എന്താണ് ധാക്ക കറൻസി എന്താണ് താക്ക അറിയാലോ ധാക്കയും ക്യാപിറ്റൽ താക്കയാണ് എന്ത് കറൻസി ഓക്കെ ഓക്കെ കറക്റ്റ് ആണ് അന്നക്ക സെറ അന്നക ഷിനിത നിത്യ ദൃശ്യ ജോർജിന ഹേന കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ബംഗ്ലാദേശാണ് ആരോൺ ആൻസർ കറക്റ്റ് ഓപ്ഷൻ ഡി ആണ് ബംഗ്ലാദേശ് ആണ് ആൻസർ ഇനി അടുത്ത ഫോർട്ടി ഫോർ ക്വസ്റ്റൻ വായിക്കാൻ പോകുന്നത് വിസ് കൺട്രി ലോൺ ടു ബൂസ്റ്റ് ഇന്ത്യൻസ് ഇന്ത്യയുടെ ഇ മൊബിലിറ്റി ആസ്പിറേഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഏത് രാജ്യമായിട്ടാണ് ഇന്ത്യ ജോയിന്റ് വെഞ്ചർ സൈൻ ചെയ്തേക്കുന്നതാണ് ക്വസ്റ്റ്യൻ ഓക്കെ ആ ജോയിന്റ് വെഞ്ചറിന്റെ പേരെന്താണ് ഇന്ത്യസ് ഇ മൊബിലിറ്റി ആസ്പിറേഷൻസ് ഇന്ത്യ ഏത് രാജ്യവോട്ടാണ് ഈ വെഞ്ചർ ലോഞ്ച് ചെയ്തേക്കുന്നത് ഓപ്ഷൻ എ ഇസ്രായേൽ ബി ജപ്പാൻ നോർവേ കാനഡ സ്വീഡൻ ഓപ്ഷൻ എ ഇസ്രായേൽ ഇസ്രായേലായിട്ടാണ് ഇന്ത്യ ജോയിന്റ് വെഞ്ചറ് സൈൻ ചെയ്തേക്കുന്നത് ഇസ്രായേൽ ഇസ്രായേലോട്ടാണ് അതിനൊക്കെ കറക്റ്റ് ഇസ്രായേൽ ഓപ്ഷൻ എ കറക്റ്റ് ആണ് ഇന്ത്യ ഈ മൊബിലിറ്റി ആസ്പിറേഷൻസ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വെഞ്ചറ് സൈൻ ചെയ്തേക്കുന്നത് സുവർണ നിത്യ ദൃശ്യ ഹേന ദൃശ്യ ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ കറക്റ്റ് ആണ് ഹേന കറക്റ്റ് ആണ് ഓപ്ഷൻ എ ആണ് ആൻസർ ഓക്കെ ഇനി അടുത്ത ഫോർട്ടി ഫിഫ്റ്റ് ഫോർട്ടി ഫിഫ്ത് ക്വസ്റ്റൻ ആയിക്കാൻ വിസ് കൺട്രി വോൺ ദ സബ് ജൂനിയർ നാഷണൽ വുമൻസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് സബ് ജൂനിയർ നാഷണൽ വുമൻസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് നേടിയത് ഏത് സ്റ്റേറ്റ് എന്നാണ് ക്വസ്റ്റൻ ഓപ്ഷൻ എ ഹരിയാന ബീഹാർ ജാർഖണ്ഡ് ഗുജറാത്ത് കർണാടക ഇതിനകത്ത് ഏത് ആണ് സബ് ജൂനിയർ നാഷണൽ വുമൻസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് നേടിയത് കറക്റ്റ് ആണ് എന്നൊക്കെ ഹരിയാനയാണ് ഹരിയാനയാണ് സബ് ജൂനിയർ നാഷണൽ വുമൻസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് നേടുന്ന സ്റ്റേറ്റ് ഏതാണ് ഹരിയാന മറക്കരുത് ഹരിയാനയാണ് സബ് ജൂനിയർ നാഷണൽ വുമൻസ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് നേടുന്നത് ഷീണിത് ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ എ ആണ് ഹേന ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ എ ആണ് ഇനി അടുത്ത ഫോർട്ടി സിക്സ് ക്വസ്റ്റ്യൻ ആ വായിക്കാൻ പോകുന്നത് ഹു ആസ് അപ്പോയിന്റഡ് ടു ദ ഹെഡ് ആൻഡ് എക്സ്പെർട്ട്സ് കമ്മിറ്റി ഫോർ ദ സ്റ്റാർട്ട് അപ്പ് ഇന്ത്യ സീറ്റ് ഫണ്ട് സ്കീം സ്റ്റാർട്ട് അപ്പ് ഇന്ത്യ സീറ്റ് ഫണ്ട് സ്കീമിന്റെ ഹെഡ് ആയിട്ട് എക്സ്പെർട്ട് കമ്മിറ്റി ഫോം ചെയ്ത് അതിന്റെ ഹെഡ് ആയിട്ട് അപ്പോയിന്റ് ചെയ്ത് ആരെന്നാണ് ക്വസ്റ്റ്യൻ സഞ്ജയ് ഗുപ്ത എ കെ മിത്തൽ മുഹമ്മദ് ഖാൻ ബൽരാജ് സിംഗ് ജഗദീഷ് കുമാർ ഇതിനകത്ത് ആരെയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീമിന്റെ എക്സ്പേർട്ടായിട്ട് അപ്പോയിന്റ് ചെയ്തതാണ് ക്വസ്റ്റ്യൻ ആൻസർ ഓപ്ഷൻ ബി എന്താണ് എച്ച് കെ മിത്തൽ കറക്റ്റ് ആണ് അനഖ സുവർണ കറക്റ്റാണ് ഓപ്ഷൻ ബി ആണ് എച്ച് കെ മിത്തലിനെയാണ് എന്തായിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്നത് എക്സ്പേർട്സ് കമ്മിറ്റി എന്തിന്റെയാണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീമിന്റെ എക്സ്പേർട്ട് കമ്മിറ്റി ആയിട്ട് അപ്പോയിന്റ് ചെയ്തേക്കുന്നത് ഓപ്ഷൻ ബി കറക്റ്റ് ആണ് ദൃശ്യ മീനു ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ബി എച്ച് കെ മിത്തലാണ് ഫോർട്ടി സെവൻ ക്വസ്റ്റ്യൻ മുഹമ്മദ് നവീദ് ആൻഡ് ഷൈമാൻ അൻവർ വേർ ബാൻഡ് ഫോർ എയ്റ്റ് ഇയർസ് ഫോർ ബ്രീച്ചിങ് ഐ സി സി ആന്റി കറപ്ഷൻ കോർട്ട് വിച്ച് കൺട്രി ഡിഡ് ദൈക്കറ്റ് ഫോർ മുഹമ്മദ് നവീദും ഷെയ്മാൻ അൻവറിനെ ബാൻ ചെയ്തു ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ ബാൻ ചെയ്തു എട്ട് കൊല്ലത്തേക്ക് ബാൻ ചെയ്തു ഇവർ ഏത് രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് കളിച്ചവരെന്നാണ് ക്വസ്റ്റ്യൻ മുഹമ്മദ് നവീദും ഷെയ്മാൻ അൻവറിനെ ആൻസർ ഓപ്ഷൻ ഡി എന്താണ് യു എ എ ആണ് ഓക്കെ യു എ റെപ്രസെന്റ് ചെയ്തവരാണ് മുഹമ്മദ് മുഹമ്മദ് നവീദും ഷെയ്മാൻ അൻവർ ഐ സി സി എട്ട് കൊല്ലത്തെ ബാൻ ഇവർക്ക് കൊടുത്തു ഓക്കെ മുഹമ്മദ് നവീദും പേര് വെച്ചേക്കുക മുഹമ്മദ് നവീദും ഷെയ്മാൻ അൻവർ ദൃശ്യ സുവർണ്ണ സെറ ടിനു മീനു അന്നക ജോർജിന ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് യു എ ആണ് ആൻസർ കറക്റ്റ് കറക്റ്റ് ആണ് ഇനി അടുത്ത ഫോർട്ടി എയ്ത്ത് ക്വസ്റ്റ്യൻ മുരളി ശ്രീശങ്കർ സെറ്റ് ദ നാഷണൽ റെക്കോർഡ് ആൻഡ് ക്വാളിഫൈഡ് ഫോർ ടോക്കിയോ ഒളിമ്പിക്സ് ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി വൺ വിച്ച് സ്പോർട്സ് ഡസ് ഹീ ബിലോങ് ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ മുരളി ശ്രീശങ്കർ ക്വാളിഫൈ ചെയ്തു നാഷണൽ റെക്കോർഡ് സെറ്റ് ചെയ്ത് ക്വാളിഫൈ ആയി ഏത് സ്പോർട്ടിലാണ് മുരളി ശ്രീശങ്കർ ബിലോങ്സ് ചെയ്തേക്കുന്നതാണ് ക്വസ്റ്റ്യൻ ട്രിപ്പിൾ ജംപ് ഷോർട്ട് പുട്ട് ലോങ് ജംപ് ജാവലിൻ ത്രോ ഡിസ്കസ് ത്രോ ആൻസർ ഓപ്ഷൻ സി എന്താണ് ലോങ് ജമ്പാണ് കറക്റ്റ് ആണ് സുവർണ ആൻസർ ആണ് അന്നക്ക ഓപ്ഷൻ സി ആണ് ആൻസർ ലോങ് ജമ്പാണ് ഷിനിത ദൃശ്യ നിത്യ ആൻസർ ആണ് ലോങ് ജമ്പാണ് മുരളി ശ്രീശങ്കർ റെപ്രസെന്റ് ചെയ്തേക്കുന്നത് ഓക്കെ മീനു നിത്യ ആൻസർ കറക്റ്റ് ആണ് ഓപ്ഷൻ സി സിയാണ് ലോങ് ജമ്പാണ് ദൃശ്യ ആൻസർ കറക്റ്റ് ആണ് ജോർജിൻ ആൻസർ കറക്റ്റ് ഓപ്ഷൻ സിയാണ് ഞാനത്തെ ഫോർട്ടി നയൻ ക്വസ്റ്റൻ വിച്ച് അങ്ങ് ദ ഫോളോയിങ് ഓർഗനൈസേഷൻ ഒ കമ്പനി അനൗൺസ് ദ ന്യൂ ഇനിഷ്യേറ്റീവ് സ്ട്രെങ്ത് ആൻഡ് ഇനോവേഷൻ ആൻഡ് എൻറ്റർപ്രണേഷ് എൻ്റർപ്രണർഷിപ്പ് എക്കോ സിസ്റ്റം ഇൻ ഇന്ത്യ ഏത് ഓർഗനൈസേഷൻ അല്ലെ കമ്പനിയാണ് പുതിയ ഇനിഷ്യേറ്റീവ് എടുക്കാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ് എന്ത് സ്ട്രെങ് വേണ്ടിയാണ് ഇനോവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ ഇതിനകത്ത് ഏത് ഓർഗനൈസേഷനാണ് ന്യൂ ഇനവേറ്റീവ്സ് എടുക്കാൻ പോകുന്നത് എന്തിനുവേണ്ടിയാണ് ഇന്നോവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് എക്കോസിസ്റ്റം ഇൻ ഇന്ത്യ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ഓഫ് ദ ബോൺ ആമസോൺ വെബ് സീരീസും നീതി ആയോഗും അടൽ ഇനോവേഷൻ മിഷനും കൂടെ ചേർന്നിട്ടാണ് എന്ത് ഇനോവേഷൻ ആൻഡ് എൻ്റർപ്രണർഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി ഇനിഷ്യേറ്റീവ്സ് എടുക്കാൻ പോകുന്നത് മറക്കരുത് ആമസോൺ വെബ് സീരീസും സോറി ആമസോൺ വെബ് സർവീസസും നീതി ആയോഗും അടൽ ഇനോവേഷൻ മിഷനും കൂടെ ചേർന്നിട്ടാണ് ഓക്കെ ഓപ്ഷൻ ഡി കറക്റ്റാണ് അനക അമൃത ആൻസർ ഓപ്ഷൻ ഡി കറക്റ്റാണ് ദൃശ്യ കറക്റ്റാണ് ഓപ്ഷൻ ഡി ആണ് ആ ആമസോൺ വെബ് സർവീസസ് നീതി ആയോഗ് അടൽ ഇനോവേഷൻ മിഷൻ ജോർജിന് ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ ഓ എ ബി സി ഓപ്ഷൻ എ ബി സി ആയിരുന്നു ആൻസർ നോക്കുക ആമസോൺ വെബ് സർവീസ് നീതി ആയോഗ് അടൽ ഇൻവേഷൻ മിഷൻ ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റിനാണ് വായിക്കാൻ പോകുന്നത് ഫിഫ്റ്റിയത്ത് ക്വസ്റ്റിനാ വയ്ക്കാൻ പോകാൻ വാട്ട് പെർസെൻറ്റേജ് ഓഫ് എത്തനോൾ വിൽ ബി ബ്ലണ്ടഡ് വിത്ത് പെട്രോൾ ബൈ ടൂ തൗസൻഡ് ആൻഡ് ട്വന്റി രണ്ടായിരത്തി ഇരുപത്തഞ്ചാകുമ്പോഴത്തേക്ക് പെട്രോളിലേക്ക് എത്ര ശതമാനം എത്തനോൾ ബ്ലണ്ട് ചെയ്യുമെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ തേർട്ടി ബി ട്വന്റി ഫൈവ് സി ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് ഡി ടെൻ പെർസെൻറ്റേജ് ഇ ട്വന്റി പെർസെന്റ് എത്ര ശതമാനോ ആൻസർ ഓപ്ഷൻ ഇ ട്വൻ്റി പെർസെൻറ്റേജ് ഇരുപത് ശതമാനമാണ് പെട്രോളിലേക്ക് ബ്ലൻഡ് ചെയ്ത് ചേർക്കാൻ പോകുന്നത് ഓക്കെ ഓപ്ഷൻ ഇ ട്വൻ്റി പെർസെൻറ്റേജ് ആണ് ആൻസർ സോ ഇതാണ് ഈ വീക്കിലെ സിക്സ്റ്റീൻ്റെ ട്വൻറ്റി വരെയുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്യൂസ് ആണ് ഇപ്പം വായിച്ചത് അമ്പത് കറണ്ട് അമ്പത് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഓക്കെ ഇന്നത്തെ ഡെയിലി കറന്റ് അഫയേഴ്സ് സെഷനും ഉണ്ട് അതിനും ജോയിൻ ചെയ്യുക എല്ലാവരും ഇത് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കറണ്ട് അഫയേഴ്സ് സെഷൻ ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷൻ കാണും ഓക്കെ ആ ഹേന ആൻസർ കറക്റ്റ് ഓപ്ഷൻ ഇ ആണ് ആൻസർ ഓപ്ഷൻ ഇ ട്വൻ്റി പെർസെൻറ്റേജ് ആണ് എത്ര ഉള്ളിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ സജഷനോസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഓക്കെ സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്യൂസ് വീക്കിൽ കറൻറ്റ് അഫയേഴ്സ് ക്യൂസിൻ്റെ സെഷൻ എൻഡ് ചെയ്യാണ് ഓക്കെ ബൈ താങ്ക്